പണ്ട് ബോംബെ ഭരിച്ചിരുന്നത് മൂന്ന് അധോലോക നേതാക്കളായിരുന്നു. കരീം ലാല, ഹാജി മസ്താൻ, വരദരാജ മുതലിയാർ. വരദരാജ മുതലിയാരും ഹാജി മസ്താനും തമിഴ് അധോലോക നേതാക്കളായിരുന്നു. ഹാജി മസ്താൻ ഒരു സാധുവായ വ്യക്തിയാണ്. അദ്ദേഹം ഇതുവരെ ആരെ കൊന്നിട്ടില്ല. സിനിമാക്കാരൻ, രാഷ്ട്രീയക്കാരൻ, ഒരു കള്ളക്കടത്തുകാരൻ. എന്നിരുന്നാലും ബോംബെയിലെ തമിഴർക്കിടയിൽ വലിയ സ്വാധീനം തന്നെ ഹാജി മസ്താൻ ഉണ്ടായിരുന്നു, ബോംബെയിലെ മുസ്ലിങ്ങൾക്കിടയിലും. 1926 മാർച്ച് 1 മദ്രാസിലെ കടലൂരിനടുത്തുള്ള പാനായക്കുളം എന്ന ഗ്രാമത്തിലായിരുന്നു ഹാജി മസ്താന്റെ ജനനം. ദരിദ്രനായ ഒരു കർഷകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. 1934 അദ്ദേഹത്തിൻ്റെ കുടുംബം ബോംബെയിലേക്ക് കുടിയേറി. അദ്ദേഹത്തിൻ്റെ പിതാവ് ബോംബെയിലെ ക്രോഫോർഡ് മാർക്കറ്റിനടുത്ത് ചെറിയൊരു സൈക്കിൾ റിപ്പയറിംഗ് ഷോപ്പ് തുടങ്ങി. ലക്ഷറി കാറുകൾ ഹരമായിരുന്നു മസ്താന്. ഒരു കാർ സ്വന്തമാക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. പിന്നീട് മസ്താൻ തൻ്റെ 18-ാമത്തെ വയസ്സിൽ ബോംബെയിലെ കപ്പലുകളിൽ പോർട്ടറായി ജോലി ചെയ്തു വന്നു. ദുബായ്, ഹോങ്കോങ് പോലുള്ള വലിയ വലിയ നഗരങ്ങളിൽ നിന്നും ചരക്കുകൾ വരുമായിരുന്നു. കപ്പലിലെ മേലുദ്യോഗസ്ഥരും സ്റ്റാഫുകളുമായി വലിയൊരു ബന്ധം തന്നെ മസ്താൻ പുലർത്തിയിരുന്നു. സ്വർണം, വെള്ളി, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് വലിയൊരു നികുതി തന്നെ അന്ന് ഇന്ത്യയിൽ കൊടുക്കണമായിരുന്നു. എന്നാൽ ഇത്രയും വലിയ ഇറക്കുമതി തീരുവ വലിയ കള്ളക്കടത്തുകളിലേക്കാണ് നയിച്ചത്. കപ്പലിലെ സാധാരണ യാത്രക്കാരുമായി പോലും നല്ലൊരു ബന്ധം തന്നെ ഹാജി മസ്താൻ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെയും സ്വർണം, വെള്ളി കള്ളക്കടത്ത് വ്യാപകമായി വർദ്ധിച്ചു. ട്രാൻസിസ്റ്ററും വാച്ചും പിന്നെ സ്വർണ്ണ ബിസ്ക്കറ്റും എല്ലാം ഉണ്ടായിരുന്നു ഈ കള്ളക്കടത്തുകാരുടെ കയ്യിൽ. മിക്കതും അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഈ കള്ളക്കടത്ത് സാധനങ്ങൾ തുറമുഖത്ത് നിന്നും കടത്താൻ മസ്താൻ അവരെ വലിയ തോതിൽ സഹായിച്ചു. ആ സഹായത്തിന് അദ്ദേഹത്തിന് വലിയ പ്രതിഫലം ലഭിച്ചു വന്നു. ഒരിക്കൽ സ്വർണം കടത്തുന്നതിനിടയിൽ മസ്താന്റെ കൂടെയുള്ളയാൾ പിടിക്കപ്പെട്ടു. 3 വർഷമായിരുന്നു തടവ്. ജയിലിനിറങ്ങിയ അദ്ദേഹത്തിന് ആ സ്വർണം മുഴുവൻ തിരികെ നൽകി ഹാജി മസ്താൻ. അതിനുശേഷം മസ്താനുമായി അല്ലാതെ മറ്റാരുമായും വ്യാപാരബന്ധം നടത്തിയിട്ടില്ല അദ്ദേഹം. മസ്താന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് സുക്കൂർ നാരായണ ബാക്കിയ എന്ന മത്സ്യത്തൊഴിലാളിയുമായുള്ള വ്യാപാര ബന്ധമായിരുന്നു. മത്സ്യത്തൊഴിലാളിയായിരുന്ന സുക്കൂർ പിന്നീട് കള്ളക്കടത്തിലേക്ക് തിരിയുകയായിരുന്നു. സുക്കൂറും മസ്താനും ചേർന്ന് ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങളും സ്വർണങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നും കടത്തി. അങ്ങനെ കള്ളക്കടത്തിലൂടെ ഒരുപാട് പണം സമ്പാദിച്ചു മസ്താൻ. അതോടെ തെക്കൻ ബോംബെയിലെ ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം വാങ്ങിക്കൂട്ടി. ബോംബെയിലെ പെദ്ദാർ റോഡിൽ ഒരു മണി മാളിക സൃഷ്ടിച്ചു ഹാജി മസ്താൻ. തൻ്റെ ബംഗ്ലാവിൻ്റെ ടെറസിൽ നിർമ്മിച്ച ഒരു ചെറിയ മുറിയിലായിരുന്നു ഹാജി മസ്താൻ കഴിഞ്ഞിരുന്നത്. 1960 ശേഷം ബോംബെയിലെ വലിയൊരു സമ്പന്നനായി തന്നെ തീർന്നു ഹാജി മസ്താൻ. ബോംബെയിലെ മറ്റ് രണ്ട് അധോലോക നേതാക്കളായ വരദരാജ മുതലിയാരും കരീം ലാലയുമായി വലിയ മത്സരത്തിൽ തന്നെ ഏർപ്പെട്ടു ഹാജി മസ്താൻ. എന്നാൽ കരീം ലാലയായി വരദരാജ മുതലിയാരുമായി നല്ലൊരു ബന്ധം തന്നെ ഹാജി മസ്താൻ ഉണ്ടായിരുന്നു. എന്നാൽ ബോംബെയിലെ ഗുണ്ടാ സംഘങ്ങളുമായുള്ള സംഘർഷം വളരെയധികം വർദ്ധിച്ചു. അതോടെ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ പ്രശ്നപരിഹാരത്തിനായി പല മീറ്റിങ്ങുകളും നടക്കാറുണ്ടായിരുന്നു. വ്യാജമതി നിർമ്മാണവും കള്ളക്കടത്തും വരദരാജ മുതലിയാരുമായിരുന്നു ഹാജി മസ്താൻ നടത്തിയിരുന്നത്. എന്നാൽ ഹാജി മസ്താൻ വലിയൊരു ഗ്യാങ് ഉണ്ടാക്കാൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. കരീം ലാലയും വരദരാജ മുതലിയാരുമായി നല്ല ബന്ധത്തിലായതിനാൽ കള്ളക്കടത്ത് നടത്തുവാനും പിന്നെ എതിരാളികളെ തകർക്കുവാനും ഈ രണ്ട് അധോലോക നായകന്മാരുടെ സഹായം എപ്പോഴും ലഭിക്കുമായിരുന്നു ഹാജി മസ്താന്. വരദരാജ മുതലിയാരുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ബോംബെയിലേക്ക് എത്തിച്ചു ഹാജി മസ്താൻ. ഇരുവരും തമിഴ് ഡോണും അടുത്ത സുഹൃത്തുക്കളും ആയിരുന്നുവല്ലോ. മാത്രമല്ല, ഹാജി മസ്താന് ബോംബെയിലെ തമിഴ് വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചു. രാജീവ് ഗാന്ധിയുടെ സഹോദരൻ സഞ്ജയ് ഗാന്ധി ഹാജി മസ്താനെ പലപ്പോഴും സന്ദർശിച്ചിരുന്നു. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഹാജി മസ്താൻ ജയിലിലായിരുന്നപ്പോൾ രാഷ്ട്രീയക്കാരനായിരുന്ന ജയപ്രകാശ് നാരായണൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം
ഹിന്ദി പഠിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ രാഷ്ട്രീയത്തിലും ഒരു ശക്തനായി വളർന്നു ഹാജി മസ്താൻ. അന്നത്തെ നിയമത്തിന് പോലും അതീതനായിരുന്നു ഹാജി മസ്താൻ. അദ്ദേഹം വിചാരിച്ചാൽ എന്തും നടക്കും. ഒരിക്കലൊരു കസ്റ്റംസ് ഓഫീസർ ഹാജി മസ്താനെ കുടുക്കുവാനും ഹാജി മസ്താന്റെ കള്ളക്കടത്തുകൾ പൊളിക്കുവാനും കഠിനമായ ശ്രമം നടത്തി. എന്നാൽ ഹാജി മസ്താന്റെ സ്വാധീനം മൂലം ആ ഉദ്യോഗസ്ഥനെ പിന്നീട് സ്ഥലം മാറ്റി. ആ ഉദ്യോഗസ്ഥൻ നഗരം വിട്ടു പോകുവാനായി നടന്നു നീങ്ങുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് ടാറ്റ നൽകി ഹാജി മസ്താൻ. 70s മസ്താൻ ഉണ്ടായിരുന്ന ആത്മവിശ്വാസവും സ്വാധീനവുമായിരുന്നു ഈ സംഭവം കാണിച്ചു തരുന്നത്. ഹാജി മസ്താനെ അറസ്റ്റ് ചെയ്യുവാൻ ഒരു മുൻ കേന്ദ്രമന്ത്രി ഡൽഹിയിൽ ധർണയിരുന്നു. അവസാന ഗത്യന്തരമില്ലാതെ പോലീസുകാർക്ക് ഹാജി മസ്താനെ 1974 അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മസ്താന് ജയിലിൽ രാജകീയമായ വരവേൽപ്പാണ് നൽകിയത്. ജയിലിൽ അദ്ദേഹം ഒരു രാജാവിനെ പോലെ തന്നെ കഴിഞ്ഞു. മാത്രവുമല്ല, പെട്ടെന്ന് തന്നെ അദ്ദേഹം പുഷ്പം പോലെ ജയിലിൽ നിന്നും ഊരിപ്പോരുകയും ചെയ്തു. ധർമ്മേന്ദ്ര, ഫിറോസ് ഖാൻ, രാജ് കപൂർ, ദിലീപ് കുമാർ എന്നീ ബോളിവുഡ് താരങ്ങളുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു ഹാജി മസ്താന്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജയിൽ മോചിതനായ ഹാജി മസ്താൻ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ദളിതർക്കും മുസ്ലിങ്ങൾക്കും വേണ്ടിയായിരുന്നു ഈ ഒരു രാഷ്ട്രീയ പാർട്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി. ദളിത് മുസ്ലിം സുരക്ഷാ സംഘ് എന്നായിരുന്നു പാർട്ടിയുടെ പേര്. പിന്നീട് 1994 ഹൃദയാഘാതത്തെ തുടർന്ന് ഹാജി മസ്താൻ അന്തരിച്ചു.